ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കളയിലെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഗ്യാസ് സ്റ്റൗ. ഭക്ഷണ സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന ഗ്യാസ് സ്റ്റൗ അഴുക്ക് പിടിക്കുന്നതും വളരെ എളുപ്പത്തിലാണ്. ചായ, പാല്, അതുപോലെ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്ന ചോറ്, ഇതെല്ലാം തിളച്ച് വീണ് അതൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് എണ്ണ, കറികൾ, ഇതെല്ലാം തെറിച്ച് വീണും പെട്ടെന്ന് അഴുക്കാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ കറ പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് പതിവ്. എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബർണറും മറ്റുമൊക്കെ മാറ്റിയിട്ട് നന്നായി ക്ലീൻ ചെയ്യാൻ എല്ലായ്പ്പോഴും സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ക്ലീനിങ്ങിന് നമ്മുടെ വീട്ടിലുള്ള ഈ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി. ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ക്ലീനിങ് നോക്കാം. അതിനായിട്ട് ഞാൻ ടൂത്ത്പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളത്തിലൊക്കെ തുടയ്ക്കുന്നത് വളരെ റിസ്ക്കാണ്. അതുപോലെ തന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകുന്നതിനേക്കാളും നമ്മൾ ടൂത്ത്പേസ്റ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല തിളക്കത്തിൽ നമുക്ക് തിരിച്ച് കിട്ടും. നമ്മുടെ സ്റ്റൗ പുതിയതുപോലെ ആവും. അതിനായിട്ട് നമ്മൾ ടൂത്ത്പേസ്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. വൈറ്റ് ടൂത്ത്പേസ്റ്റ് എടുക്കാം, ജെല്ലി എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മൾ ഒന്ന് ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ പുറത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം. നമുക്ക് ബർണറും ക്ലീൻ ചെയ്യാനും ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ചെറിയ തുണിയൊന്ന് നനച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. തുണി ഡ്രൈ ആവുന്നതിനനുസരിച്ച് നനച്ച് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് പതഞ്ഞ് വരും. ഒരുപാട് വെള്ളമൊന്നും ആക്കരുത്. അപ്പം എന്നാൽ ചെറിയ നനവ് വേണം താനും. ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഇതിങ്ങനെ തേച്ച് കൊടുക്കുക. ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇതിൽ പറ്റി പിടിച്ച് കിടക്കുന്ന അഴുക്കുകളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് നമുക്ക് എടുത്ത് തുടച്ചങ്ങ് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എണ്ണമെഴുക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നല്ലതുപോലെ പതപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എണ്ണമെഴുക്ക് ഇതിൻ്റെ ഒരു ഗ്ലാസ് ടൈപ്പ്, ഇപ്പോൾ ഒരു പുതിയ ടൈപ്പ്, ഈ ഒരു ടൈപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ എണ്ണ തെറിക്കുമ്പോൾ ഇതിന് നല്ലോണം മങ്ങലേൽക്കും നമുക്ക് അതിൻ്റെ. പക്ഷേ ക്വാളിറ്റി ഇല്ലാത്തതൊന്നും അല്ല കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ബ്രഷ് ചെയ്ത് കളയാം. പുതിയതുപോലെ ആയിക്കോട്ടെ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റീലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അല്ലാതെ നമ്മുടെ ഒരു ചായ തിളക്കലിനോ അല്ലെങ്കിൽ ഒരു പാൽ തിളച്ച് പോകലിനോ ഒന്നും അത് കേടുവന്ന് പോവുകയില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത് ഏകദേശമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഈ തുണി തന്നെ നനച്ചെടുത്ത് നന്നായി തുടച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഗ്ലാസ്സിലെയൊക്കെ എണ്ണമെഴുക്കൊക്കെ പൂർണ്ണമായിട്ട് മാറി നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ക്ലീനിങ്ങിനേക്കാളും നല്ല വൃത്തിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. കറയൊക്കെ നന്നായി ഇളകി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റവിൽ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണമെഴുക്കും എല്ലാം പോയി പുതിയതുപോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇനി മുതൽ നിങ്ങളും ക്ലീൻ ചെയ്യുക. അടുത്തത് ബർണറിനകത്തൊക്കെ അഴുക്ക് കയറിയിരുന്നിട്ട് തെളിഞ്ഞ് കത്താതെ വരും നമ്മുടെ ഈ ഒരു സ്റ്റവ്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഹോൾസൊക്കെ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ. ഇത് നമ്മൾ ചിലപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താലൊന്നും ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബർണർ നമ്മൾ ഊരിയെടുക്കുക. ചെറിയ ചൂടുണ്ട്. ഇത് ഊരിയെടുത്തിട്ട് നമ്മൾ ഇതിനായിട്ട് നമ്മൾ വിനെഗറാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ കുക്കിംഗ് വിനെഗർ മേടിച്ച് വെക്കാറില്ലേ, അത് തന്നെയാണ് ശരിക്കും. അത് ക്ലീനിങ്ങിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ഈ ഒരു ബർണർ നമ്മൾ ഒരു ദിവസമോ അര ദിവസമോ അല്ലെങ്കിൽ അരമണിക്കൂറാണെങ്കിലും മതി. അത് അതിൻ്റെ ഒരു നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് ശരിയായില്ലെങ്കിൽ കുറച്ച് സമയം അധികം ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ബർണർ ഈ ഒരു രീതിയിൽ, നമ്മൾ ബർണറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുറേ ഉപകരണങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിനെഗർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് അടുപ്പ് നന്നായി തെളിഞ്ഞ് കത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഹോൾസൊക്കെ നന്നായി തുറന്ന് വന്നിട്ടുണ്ടാകും. കുറച്ച് സമയം നമ്മളിത് അതിലേക്ക് ഇട്ട് വെച്ചാൽ തന്നെ ഇത് നന്നായി തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് പഴയതുപോലെ വെച്ചിട്ട് ഇത് കത്തിച്ച് നോക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല തെളിഞ്ഞ് കത്തുന്നുണ്ട്. അതിലെ അടഞ്ഞിരിക്കുന്ന ഹോൾസൊക്കെ നന്നായി തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് സ്റ്റവിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉടനെ സർവീസ് ചെയ്യാനായിട്ട് വിളിക്കേണ്ട കാര്യമില്ല. ഇതുപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു.